மஞ்சேஸ்வரம் கோடக்கேசில் பிஜேபி மஞ்சேஸ்வரம் மண்டலம் பிரசிடண்ட் மணிகண்டரையே ஜில்லா க்ரைம்பிரான்ச் சங்கம் சோதியம் செய்து அன்வேஷண உத்தியோகஸ்தனாய காசரகோடு க்ரைம்பிரான்ச் டிவைஎஸ்பி சதீஷ் குமாரின் நேதத்திலாயிருந்து சோதியம் செய்யல். This news brought to you by ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും. മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. മഞ്ചേശ്വരം കോഴക്കേസിൽ ബിജെപി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠറയെ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോഴ നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കെ സുന്ദരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണ ഉദ്യോഗസ്ഥനായ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു മണികണ്ഠറയെ ചോദ്യം ചെയ്തത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് തലേദിവസം സുന്ദരയുമായി ഒരുമിച്ചുള്ള ഫോട്ടോ പുറത്തുവന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. നോട്ടീസ് നൽകി വിളിച്ചുവരുത്തിയാണ് മണികണ്ഠറയെ ചോദ്യം ചെയ്തത്. അന്വേഷണവുമായി സഹകരിക്കാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മണികണ്ഠൻ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ നിങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ സഹകരിക്കും, നിങ്ങൾ സഹകരിക്കും. സർക്കാർ പോലീസ് ഗൂഢാലോചനയുടെ ഭാഗമാണ് ചോദ്യം ചെയ്യലെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടാനോ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അന്വേഷണത്തിൻ്റെ മറവിൽ ബിജെപിയെ തകർക്കാനുള്ള ഈ അന്വേഷണം, ഈ പരാതിയും ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇതിന് പോലീസ് അന്വേഷണ സംഘം അതിന് രാഷ്ട്രീയ സ്വാധീനത്തിന് അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് നടത്താൻ ഞങ്ങൾ നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, ആ ഗൂഢാലോചന അന്വേഷിക്കണം. ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പകരം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുൻവിധിയോട് കൂടിയിട്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.